പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മളിന്ന് ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും യാത്ര ചെയ്യുന്ന ഒരുപാട് ഇഷ്ടമല്ലേ? എനിക്കും ഇഷ്ടമാണ്. എന്നാൽ അപ്പോൾ നമ്മളെ വീടിനടുത്തുള്ള ഒരു അടിപൊളി ഒരു സ്ഥലം കാണാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിപ്പം ഒരുപാട് പേര് പറഞ്ഞറിഞ്ഞാണ് നമ്മൾ വന്നത്. നമ്മളിന്ന് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പം നിങ്ങളും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും അവിടെ വന്ന് ഈ സ്ഥലങ്ങളെ കണ്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് കാറിലോ ബസ്സിലോ ഒന്നുമല്ല, നമ്മൾ വള്ളത്തിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. കുറച്ചുകൂടി കഴിഞ്ഞ് എത്തും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയെല്ലാം ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ ഫാമിലി എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. കുറച്ച് ആൾക്കാരെ കണ്ട്, അവര് കയാക്ക് പരീക്ഷിക്കാരാണ്. ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ മണ്ടേ വന്നി
നമ്മളെ ക്ഷണിച്ച് വന്നിട്ടുണ്ടല്ലേ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ല ഭംഗിയില്ലല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. പിന്നെ എന്താ പറയുക, പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ അതൊരു ഭംഗി തന്നെയല്ലേ. അപ്പം എല്ലാവരും വരിക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടൽക്കാടിൻ്റെ വെളിയിൽ വന്നിട്ടുണ്ട്. ഇത് വെളിഭാഗമാണ്. ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയാണല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്കൊരുപാട് ഇഷ്ടമായി. ഞാനും അണ്ണം പറഞ്ഞിട്ട് വന്ന് ഞങ്ങളിവിടെ വന്നത്. അവർ വന്ന് കണ്ട് കാഴ്ചകൾ നമ്മൾ പറഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ അത്. പക്ഷെ അത് നേരിട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടി അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത്. അതിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ വള്ളത്തിൽ നമ്മളങ്ങനെ ഇരുന്ന് കുറച്ച് നേരം നമ്മൾ നിൽക്കണം അവിടെ. എന്നാലേ അതിൻ്റെ ഒരു തണുപ്പുണ്ട്. അതിനകത്തൊരു തണുത്ത നല്ല തണുപ്പാണ് അതിനകത്ത് കയറുമ്പോൾ. തണുപ്പും ചെറിയ എല്ലാം കാറ്റും ഒക്കെ നല്ലൊരു ഫീലാണ് നമുക്കുണ്ടാകുന്നത്. നമ്മുടെ മൈൻഡൊക്കെ ക്ലിയർ ആവാനൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് ഈ കണ്ടൽക്കാടുകളിൽ വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഉണർവുണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് സ്ഥലത്ത് പുറത്തൊക്കെ പോകണമെന്നൊക്കെ പറയുമല്ലോ. രക്ഷാപ്രവർത്തകർ പറയും പുറത്ത് പോകണം. അപ്പോൾ ഈ കുട്ടികളെ കാണിക്കാൻ പറ്റിയ ഏറ്റവും അടുത്തുള്ള ഒരു സഞ്ചാര സ്ഥലം എന്ന് വേണം പറയാൻ. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ. സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മൾ നെടുങ്കോലത്ത് നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പം ഉപ്പുകടവെന്ന് പറയും. അപ്പോൾ അറിഞ്ഞുവിടാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ചേട്ടന്മാരുണ്ട് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. നമുക്ക് ഫാമിലിയായിട്ട് തന്നെ വരാൻ പറ്റും. ഒരുപാട് പേർക്കും ഒരുമിച്ച് വരാൻ പറ്റും. അങ്ങനെ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് വരണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.